ഇന്നത്തെ 9 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ്. യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം. കൊച്ചിയിലെ വീട്ടിലും ആലുവയിലെ വീട്ടിലും സിദ്ദിഖില്ല. ഫോണുകൾ ഓഫ് ചെയ്ത നിലയിലാണ്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. സിദ്ദിഖ് രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. ഇന്ന് രാവിലെയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയത്. കേസിൽ കോടതിയുടെ പ്രധാന പരാമർശങ്ങൾ കൂടി നോക്കാം. സിനിമയിൽ അവസരം തേടിയെത്തിയത് ചൂഷണം ചെയ്തുള്ള പീഡനത്തിലെ പരാതി അതീവ ഗൗരവതരം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. 2016 നടന്ന സംഭവത്തിൽ 8 വർഷം പരാതി നൽകാത്തത് ചൂണ്ടിക്കാട്ടിയ പ്രതിഭാഗം വാദം തള്ളി. പരാതിയിലെ കാലതാമസം കണക്കിലെടുക്കേണ്ട എന്ന് കോടതി. പെൺകുട്ടി 2019 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും കൂടുതൽ പേർക്കെതിരെ ആരോപണം നൽകിയതും ഇരയ്ക്കെതിരെ പ്രതിഭാഗം ആയുധമാക്കിയപ്പോൾ പരാതി വൈകിയതിന് അതിജീവിതയെ അവഹേളിക്കരുതെന്നും പെൺകുട്ടിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യം അനുവദിക്കാനുള്ള കോടതിയുടെ വിവേചനാധികാരം പ്രയോഗിക്കേണ്ട കേസല്ല എന്നും കോടതി പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെ അറസ്റ്റിന് പോലീസ് നീക്കം തുടങ്ങിയെങ്കിലും ഇതുവരെ സിദ്ദിഖിനെ കണ്ടെത്താനായിട്ടില്ല. ശ്യാമാണ് ചേരുന്നത്. ശ്യാം, എന്തൊക്കെയാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത്? ഇനിയുള്ള പോലീസിന്റെ നീക്കം എന്താണ്? അളകനന്ദ, രാവിലെ 11 മണിക്ക് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. കൊച്ചി കാക്കനാട് പടമുകളിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലോ ആലുവ കുട്ടമശ്ശേരിയിലുള്ള വീട്ടിലോ അദ്ദേഹം ഇല്ല എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. സിദ്ദിഖ് എവിടെ എന്ന് കണ്ടെത്താൻ വേണ്ടി പല തലത്തിലുള്ള അന്വേഷണം ഇപ്പോഴും പോലീസ് നടത്തുകയാണ്. സിദ്ദിഖിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, അടുത്ത കുടുംബ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, സിനിമാ മേഖലയിലെ പരിചയക്കാരുമായി ബന്ധപ്പെട്ട് ഒക്കെ പോലീസിൻ്റെ നിരീക്ഷണം തുടരുകയാണ്. ഒപ്പം തന്നെ സിദ്ദിഖ് ഉണ്ടാകാൻ സാധ്യതയുള്ള കൊച്ചി നഗരത്തിലെയും ആലുവയിലെയും നെടുമ്പാശ്ശേരിയിലെയും ഒക്കെ ഒരുപാട് ഹോട്ടലുകളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി വരെ സിദ്ദിഖിനെ ഫോണിൽ ലഭ്യമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന് ഫോണിലും ലഭ്യമായിട്ടില്ല. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലുമാണ്. ഇതിനിടയിൽ ഇന്ന് സിദ്ദിഖിൻ്റെ മകൻ ഷഹീൻ സിദ്ദിഖ് ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ നിലയിൽ ഒരു സുപ്രീം കോടതിയിലേക്ക് പോയി, ഒരു ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്നൊരു നീക്കത്തിനാണ് ഈ ഘട്ടത്തിൽ സിദ്ദിഖ് പ്രാധാന്യം നൽകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലൊരു വിധി വരും എന്നുള്ള സാഹചര്യം നിലനിൽക്കെ എന്തുകൊണ്ട് സിദ്ദിഖിനെ കൃത്യമായി ട്രേസ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനനുബന്ധമായി വന്ന പല വെളിപ്പെടുത്തലുകളിലും ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്നൊരു നിലപാട് ആണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് മുകേഷിൻ്റെ കാര്യത്തിലടക്കം സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളൊരു വിമർശനങ്ങൾ നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സിദ്ദിഖിൻ്റെ ഈ അറസ്റ്റ് വല്ലാതെ വൈകുന്നു എന്നുള്ളത് പ്രസക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ വിപുലമായ അന്വേഷണം എറണാകുളം ജില്ലയിൽ വ്യാപകമായി തന്നെ ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നുണ്ട്. എത്രയും വേഗം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാതെ മുഖം രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മറുവശത്ത് നിയമ പോരാട്ടം നടത്താനുള്ള പരമാവധി സമയം വലിച്ചു നീട്ടാനുള്ള ശ്രമങ്ങളുമായി സിദ്ദിഖും പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. അളകാന്ത എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നാളെ ഹർജി നൽകിയേക്കും. സിദ്ദിഖിൻ്റെ കേരളത്തിലെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചു. വിധി പകർപ്പും കൈമാറി. ധനേഷ് രവീന്ദ്രനാണ് അവിടെ നിന്ന് ചേരുന്നത്. ധനേഷ്, ഹൈക്കോടതിയുടെ ഇത്രയും സൂക്ഷ്മമായ നിരീക്ഷണങ്ങളോടുകൂടി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതാണ്. ഇപ്പോൾ എന്താവും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെ ജാമ്യം ചോദിക്കാം? എങ്ങനെ എന്തായിരിക്കും കോടതിയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ എങ്ങനെയായിരിക്കും നീങ്ങുക? അതിന്റെ ഏതായാലും തിരക്കിട്ട കൂടിയാലോചനകൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേരളത്തിലെ സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനുമായി ഈ സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തുകയും വിധിപ്പുറപ്പടക്കം നൽകുകയും ചെയ്തൊരു സാഹചര്യമാണ്. പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഈ അതിജീവിത പരാതി നൽകാനുണ്ടായ കാലതാമസം, ആ കാലതാമസം സംബന്ധിച്ചുള്ള കാര്യവും, ഒപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കാൻ സിദ്ദിഖ് തയ്യാറാണ്. സിദ്ദിഖിന് മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളോ മറ്റ് കേസുകളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അന്വേഷണവുമായി അടക്കം സഹകരിക്കാൻ
സഹകരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം അടക്കം നൽകിക്കൊണ്ടാകും ഈ ഹർജി സമർപ്പിക്കുക. ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു വാദം സിദ്ദിഖ് ഉയർത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം നേരത്തെ ഇത്തരത്തിൽ സമാനമായ ചില കേസുകൾ അടക്കം സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ കോടതി അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യലിനടക്കം അറസ്റ്റിന് ശേഷം ജാമ്യത്തിൽ വിടാനും ചോദ്യം ചെയ്യലിനടക്കം എത്തുവാനുമുള്ള ഒരു സമയക്രമങ്ങളൊക്കെ നൽകുന്ന ഒരു സാഹചര്യം നമുക്ക് നേരത്തെ സുപ്രീം കോടതിയിൽ പല കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നിയമപരമായ വശം ഉന്നയിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഹർജി സമർപ്പിക്കാനാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. ഏതായാലും നാളെ ഈ ഹർജി നാളെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഏകദേശം ചർച്ചയടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഹർജി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും തനി അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള കാര്യം മുൻ നിർത്തി തന്നെയാകും സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത്. അങ്ങനെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ സിദ്ദിഖിനെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട നിയമവൃത്തങ്ങളുടെയും പരമാവധി ശ്രമം അളകുന്നുണ്ട്. അനേഷ് രവീന്ദ്രനാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവ് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേസിലെ പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു. തെളിവ് നശിപ്പിക്കാൻ അന്വേഷണ സംഘം സിദ്ദിഖിന് സമയം നൽകി. രഹസ്യമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ പുറത്തുവന്നതിൽ അതൃപ്തിയുണ്ട്. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമം നടക്കുന്നുണ്ടെന്നും പരാതിക്കാരി പറഞ്ഞു. ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SIT എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്. ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ജാമ്യം നിഷേധിച്ച ഈ ഒരു വിധി രൂപതയോടെ എനിക്ക് ഇതുകൊണ്ട് ഐ എം ഹാപ്പി ആൻഡ് നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബലാത്സംഗ കേസിൽ നടനും MLA എം മുകേഷ് അറസ്റ്റിൽ. 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ ലൈംഗിക ശേഷി പരിശോധന നടത്തി വിട്ടയച്ചു ജെവിൻ ടുട്ടുവാണ് ചേരുന്നത്. ജെവിൻ, ഇന്ന് അറസ്റ്റ്, വൈദ്യപരിശോധന, കേസിൽ ഇനി എന്ത് നടപടിയാണ് ഉണ്ടാവുക? അളകനന്ദ, നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും എം മുകേഷ് MLA അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നടിയെ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയിൽ എം മുകേഷ് MLA ഇന്ന് രാവിലെ ഞാൻ നിൽക്കുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൊച്ചിയിലുള്ള ഓഫീസിൽ ഏകദേശം ഒരു ഉച്ചവരെ 3.5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ മുകേഷ് MLA തൊട്ടടുത്തുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ലൈംഗിക ശേഷി പരിശോധനയും നടത്തിയ ശേഷമാണ് വിട്ടയച്ചത്. മുകേഷിന് ഇവിടെ എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ ഇവിടെ പിടിച്ചുവെച്ചില്ല. ഇനിയിപ്പോൾ മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം മുകേഷിനെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഈ യുവതിയുടെ, ഈ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും കൂടിയാണ്. ഇനി അടുത്ത ഘട്ടമായിട്ട് മുകേഷിനെതിരെയുള്ള കൂടുതൽ തെളിവ് ശേഖരിച്ച ശേഷം കൂടുതൽ സാക്ഷിമൊഴികൾ അടക്കം വച്ച് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിന്റെ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് മുകേഷിനെ ഇന്ന് ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് വിട്ടയച്ചത്. എന്തായാലും ഈ വലിയ ലൈംഗിക അതിക്രമ കേസിൽ മുകേഷ് MLA അറസ്റ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ജെവിൻ ടുട്ടുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ പൂരം കലക്കലിൽ ADGP റിപ്പോർട്ടിൽ DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന് വിയോജിപ്പ്. പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന സംശയം ഉന്നയിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരുണ്ട് എന്നാണ് ADGP കണ്ടെത്തൽ. ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കമലേഷാണ് ചേരുന്നത്. കമലേഷ്, DGP സംശയങ്ങളാണ് ഉന്നയിക്കുന്നത്. റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പങ്ക് കൂടി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം എത്രമാത്രം നിർണായകമാകും? തൃശൂർ പൂരം അട്ടിമറിയെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ്. ADGP MR നൽകിയ റിപ്പോർട്ടിനെ സംശയത്തോടെ കണ്ട് പല ഭാഗങ്ങളും തള്ളുകയാണ് DGP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI കോൺഗ്രസും ഒക്കെ കനത്ത ഭാഷയിൽ, കടുത്ത രീതിയിൽ അജിത് കുമാറിന് റിപ്പോർട്ടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നപ്പോൾ അവരൊക്കെ ഉന്നയിച്ച അതേ സംശയം തന്നെ DGP ഉന്നയിക്കുന്നു അജിത് കുമാറിനെതിരെ. ആ സമയത്ത് പൂരം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ADGP എന്തുകൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം DGP ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ റിപ്പോർട്ട് വൈകാൻ 5 മാസത്തോളം കാലതാമസം എടുത്തത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി DGP വ്യക്തമാക്കിയുള്ള കവറിംഗ് ലെറ്ററോടുകൂടി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുമ്പോൾ ഇനി മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
സർക്കാരിന് മുന്നിലും വലിയൊരു വെല്ലുവിളിയാണ് ഈ റിപ്പോർട്ട്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ല എന്നുള്ള കണ്ടെത്തലേക്ക് എത്തുമ്പോൾ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐ അത് അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷം വലിയ രീതിയിൽ സമരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു അന്വേഷണത്തിന്റെ സാധ്യത സർക്കാരിന് മുന്നിൽ തുറന്നിരുന്നതാണ് ഡി ജി പിയുടെ നിലപാട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന പോലെ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോയെങ്കിലും മുഖം രക്ഷിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. എ ഡി ജി പി രാഷ്ട്രീയ ഗൂഢാലോചന തള്ളിക്കളയുമ്പോഴും തിരുവമ്പാടി ദേവസ്വത്തെ ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. പോലീസ് ഇടപെട്ടിട്ടും അനുനയത്തിന് തയ്യാറായില്ല ദേവസ്വം എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ നീക്കങ്ങൾ മറ്റാരെയെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള സംശയം ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള നീക്കങ്ങൾ ആരെയോ സഹായിക്കാൻ, ആരെയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേട്ടമുണ്ടായത് സുരേഷ് ഗോപിക്കാണ്, ബി ജെ പി സ്ഥാനാർത്ഥിക്ക്. ആ രീതിയിലുള്ള കുറ്റപ്പെടുത്തൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം നടത്താൻ ഒരു പഴുതുകൂടി സർക്കാരിന് മുന്നിലേക്ക് വരികയാണ്. സർക്കാരിൻ്റെ തീരുമാനം കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം മാത്രമല്ല സി പി ഐയും. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം തട്ടിയതിന്റെ വൈരാഗ്യത്തിൽ തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ തല്ലിക്കൊന്നു. ആംബുലൻസ് വിളിച്ചു വരുത്തി മൃതദേഹം കയറ്റിവിട്ട ശേഷം പ്രതികൾ കടന്നു കളഞ്ഞു. രക്ഷപ്പെട്ട കണ്ണൂർ സ്വദേശികളായ 3 പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. കോയമ്പത്തൂർ സ്വദേശിയായ 40-കാരൻ അരുൺ, സുഹൃത്ത് ശശാങ്കൻ എന്നിവർ അപകടത്തിൽപ്പെട്ടെന്ന് പറഞ്ഞ് കാർ യാത്രക്കാരായ 3 പേർ ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. അരുണിനെയും ശശാങ്കനെയും ആംബുലൻസിൽ കയറ്റിയ ശേഷം പിന്നാലെ വരാമെന്ന് പറഞ്ഞ് കാറിലുണ്ടായിരുന്ന 3 അംഗ സംഘം മുങ്ങുകയായിരുന്നു. ആശുപത്രിയിലെത്തി അരുണിന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ശശാങ്കൻ നടന്ന സംഭവങ്ങൾ പറയുന്നത്. കണ്ണൂർ സ്വദേശിയായ സാദിഖിന് എറഡിയം നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം അരുണും ശശാങ്കനും കൈക്കലാക്കി. എറഡിയം വീട്ടിൽ വെച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ കാര്യങ്ങൾ തീർപ്പാക്കാൻ അരുണിനെയും ശശാങ്കനെയും സാദിഖ് പാലേക്കര ടോളിലേക്ക് വിളിച്ചു വരുത്തി. സാദിഖും കൂട്ടരും ചേർന്ന് ഇരുവരെയും ബലമായി കാറിൽ വലിച്ചു കയറ്റി വട്ടണത്ര ഭാഗത്തേക്ക് പോയി അവിടെയുള്ള എസ്റ്റേറ്റിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അരുൺ മരിച്ചെന്ന് മനസ്സിലായതോടെ കയ്പമംഗലത്തെത്തിച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി മൃതദേഹം കയറ്റിവിട്ട് പ്രതികൾ കടന്നു കളഞ്ഞു. കസ്റ്റഡിയിലുള്ള ശശാങ്കന്റെ മൊഴി ശരിയാണോ എന്ന് കയ്പമംഗല പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികൾ വൈകാതെ വലയിലാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ലെബനണിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 558. ഇതിൽ 50 പേർ കുട്ടികളാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും വ്യോമാക്രമണമുണ്ടായി. കരവഴിയുള്ള ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന് പ്രതിരോധിക്കുമെന്ന് ഇറാഖിലെ സായുധ സംഘങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനും പ്രതികരിച്ചു. എസ് അജിത്ത് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അജിത്ത്, ഇപ്പോൾ പശ്ചിമേഷ്യ ആകെ വ്യാപിക്കുന്ന ഒരു ഭീതി, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതിപ്പോൾ ഇറാഖും ഇറാനും കൂടി ഇത്തരത്തിൽ പ്രതികരിച്ചതോടെ അത് സത്യമാവുകയാണ്? ഇതുവരെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലായിരുന്നു ഇസ്രയേൽ ആക്രമണം എങ്കിൽ വൈകിട്ടോടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു തലസ്ഥാനത്തേക്കുള്ള ആക്രമണം എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. സാധാരണ ജനങ്ങളെ ഹിസ്ബുള്ള കവചമാക്കുന്നത് ഒഴിവാക്കാൻ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണം എന്ന് ലെബനൻ ജനങ്ങളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണം ശക്തമായതോടെ ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ പല രാജ്യങ്ങളും റദ്ദാക്കിയിട്ടുമുണ്ട്. വേണ്ടി വന്നാൽ കരമാക്രമണം ലെബനനിലേക്ക് സൈനിക നീക്കം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയ്ക്ക് ഒപ്പം അണിനിരക്കുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളും പ്രഖ്യാപിച്ചു. 1982 ലെബനനിലേക്ക് കരവഴി ഇസ്രായേലി സൈന്യ നീക്കം ഉണ്ടായാൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ വഴിമാറും എന്ന ആശങ്ക ഇതിനകം വന്നിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് അമേരിക്ക മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ലെബനനിലെ പൗരന്മാരോട് രാജ്യം വിടാൻ അമേരിക്ക അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കണം എന്ന നിലപാടാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്ന. അതിനുള്ള സമാധാന ശ്രമങ്ങൾ തുടരും എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമാക്രമണത്തിന് കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണം ശക്തമായതോടെ ലെബനനിൽ 10,000 ഉള്ളതെല്ലാം കെട്ടിപ്പിറക്കി പലായനം ചെയ്യുകയാണ്. സമാധാന ശ്രമങ്ങൾ തുടങ്ങിയെന്ന് പതിവ് പ്രസ്താവന മാത്രമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വലിയ ആശങ്ക ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുമുണ്ട്. അനൂപ്. വിശദാംശങ്ങൾ നൽകിയത്. ഗാസയിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 12 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ സൈന്യയുടെ ആക്രമണത്തിൽ ഇതുവരെ 41,467 പേരാണ് കൊല്ലപ്പെട്ടത്.
ഇതിനിടെ അഭയാർത്ഥി ക്യാമ്പുകളായ സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തണമെന്ന് യു എൻ ഏജൻസി ഇസ്രയേൽ സേനയോട് ആവശ്യപ്പെട്ടു. ശ്രീലങ്കയ്ക്ക് വനിതാ പ്രധാനമന്ത്രി. സർവകലാശാല അധ്യാപികയും ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. പ്രസിഡന്റ് അനുരാഗ് കുമാരദിസനായകെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ ഇന്നലെ ഹരിണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 54-കാരിയായ ഹരിണി ലങ്കയുടെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. സിരിമാവോ ബന്ധാര നായികെ ചന്ദ്രിക കുമാരതുംഗ എന്നിവരാണ് ഇതിനു മുൻപ് പ്രധാനമന്ത്രിയായിട്ടുള്ള വനിതകൾ. ശിരൂരിൽ മൂന്നാം ഘട്ട തെരച്ചിലെ അഞ്ചാം ദിവസവും അർജുന്റെ ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ല. ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ട് ആയിരുന്നെങ്കിലും രാവിലെ മാത്രമാണ് മഴ ഡ്രെഡ്ജിങ്ങിന് തടസ്സമായത്. സാവിത്രിയാണ് ചേരുന്നത്. അവിടെ നിന്ന് സാവിത്രി, എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പദ്ധതി? ശിരൂരിൽ രാവിലെ മേഘാവൃതമായിരുന്നു ആകാശം. 8 മണിയോടെ മഴ കനത്തു. 10 മണിവരെ ശക്തിയായി മഴ പെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു. അതോടെ ഡ്രെഡ്ജിങ് തുടങ്ങി. ഉച്ചയോടെ ആകാശം തെളിഞ്ഞത് ആശ്വാസമായി. ശിരൂരിൽ നേരത്തെ ഡ്രോൺ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലിന്റെ പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പ്രധാന പരിശോധന. രാവിലെ ഇന്ദ്രബാലൻ എത്തി പോയിന്റുകൾ കാണിച്ചുകൊടുത്ത് മടങ്ങി. എന്നാൽ ഇന്ദ്രബാലന്റെ ഡ്രോൺ പരിശോധനയിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട പോയിന്റിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല. ആ പോയിന്റിൽ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും പറഞ്ഞു. ഉച്ചയോടെ കഴിഞ്ഞ 2 ദിവസമായി കണ്ടെത്തിയ ടാങ്കർ ലോറിയുടെ ക്യാബിന്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടി കണ്ടെത്തി. എന്നാൽ അർജുന്റെ ലോറിയുടേതായി ഒന്നും ഇന്ന് കണ്ടെത്താനാകാത്തത് വലിയ നിരാശയായി. നാളെയും ഉത്തരകന്നഡ ജില്ലയിൽ റെഡ് അലർട്ടാണ്. മറ്റന്നാൾ ഓറഞ്ച് അലർട്ടും. മഴ കനത്താൽ ഡ്രെഡ്ജിംഗ് നിർത്തും. ഞായറാഴ്ച വരെയാണ് ഡ്രെഡ്ജിംഗ് കമ്പനിക്ക് കരാർ നീട്ടി നൽകിയിരിക്കുന്നത്. നാവികസേനയുടെ സേവനം തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ്. തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടവുമാണ്. സാവിത്രിയാണ് വിവരങ്ങൾ നൽകിയത്. മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്നതിൽ നിലപാട് വ്യക്തമാക്കാൻ മക്കളോട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഹാജരാകാൻ അറിയിപ്പ്. ഉപദേശക സമിതിക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകണമെന്നാണ് അച്ഛൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് മകൻ ML സജീവനും മകൾ സുജാതയും പറയുന്നു. അങ്ങനെയൊരു കാര്യം അച്ഛൻ പറഞ്ഞിട്ടില്ലെന്നും മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നും ഇളയ മകളും വാദിക്കുന്നു. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരിശോധിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അനധികൃത ഭൂമിയിടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ തവർചന്ദ് ഗെലോട്ടിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഗവർണർ പ്രവർത്തിക്കുകയെന്നതാണ് പൊതുരീതിയെങ്കിലും അസാധാരണ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. നിയമപരമായും രാഷ്ട്രീയമായും കേസിനെ നേരിടുമെന്നും കോൺഗ്രസ് സർക്കാരിനെയും ക്ഷേമ പദ്ധതികളെയും അട്ടിമറിക്കാനുള്ള BJP ശ്രമമാണ് ഇതെന്നും സിദ്ധരാമയ്യ പ്രതികരിച്ചു. സ്പോർട്സ് വാർത്തകളിലേക്ക്. AFC Under-20 ഏഷ്യൻ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ മലയാളി താരം തോമസ് കെ ചെറിയാൻ നയിക്കും. പ്രതിരോധ താരമാണ് ഡൽഹി മലയാളിയായ തോമസ് കെ ചെറിയാൻ. എബിൻദാസ് യേശുദാസനാണ് ടീമിൽ ഇടം നേടിയ മറ്റൊരു മലയാളി താരം. തിരുവനന്തപുരം സ്വദേശിയാണ് എബിൻദാസ്. ലാവോസിൽ നാളെ മംഗോളിയക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഉച്ചയ്ക്ക് 2:30 കളി തുടങ്ങുക. ഇന്ത്യ 27 ഇറാനെയും 29 ലാവോസിനെയും നേരിടും. നയനത്തിനായി അവസാനിക്കുകയാണ്. ഇനി ന്യൂസ് 3 ലുമായി ശീതൾ ജയരാജ്.